എല്ലാവർക്കും നമ്മളുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത്ര നാൾ നമ്മൾ ഷെയർ ചെയ്ത വേക്കൻസികളിലേക്ക് ഇൻ്റർവ്യൂവിന് പോകാനിരിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ 99% ആളുകളോടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതായിരുന്നു എന്നതാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നായിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി എൻ്റെ പേര് ജോസഫ് റിച്ചു. കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ കൃഷിപ്പ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് എന്നെ പോലെയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ പോലെയോ വരുവാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മുടെ ഈ ചാനൽ വഴി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു മേഖലയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മൾ ഇനി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വേക്കൻസികളും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരിലേക്കും കൂടെ നമ്മുടെ ചാനലെത്തിക്കുക. 100% നിങ്ങൾക്കും അവർക്കും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു ചാനൽ തന്നെയായിരിക്കും നമ്മളുടേത്. അപ്പോൾ നമ്മൾക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഈ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. കാരണം നമ്മൾ ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്തു, അതിലേക്ക് കുറച്ച് പേർ അപ്ലൈ ചെയ്തു, കുറച്ച് പേർ ഓൺലൈനായിട്ടും ഫേസ് ടു ഫേസും എല്ലാം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞാനുമായിട്ട് പേഴ്സണലി ചാറ്റ് ചെയ്തവരോട് ഞാൻ പേഴ്സണലി ചോദിച്ചു, നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു, എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവർ ഫേസ് ചെയ്തു. അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചു, എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിച്ചവരുണ്ട്. അതുപോലെ തന്നെ ഇന്ന ഇന്ന ജോലികൾ നിങ്ങൾക്ക് അറിയാവോ, അതായത് ഇപ്പോൾ ഹോട്ടൽ സൈഡാണെങ്കിൽ റെസിപ്പികളോ അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവോ, അങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിച്ചു. എങ്കിലും ഇതിനെല്ലാം ഉപരിയായിട്ട് എല്ലാവരോടും ഒരുപോലെ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസം അവിടെ എങ്ങനെയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ ജോലിസ്ഥലത്ത്. അപ്പോൾ അത് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ രാവിലെ വന്നതിന് ശേഷം നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതുവരെയും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളും ഇൻ്റർവ്യൂവിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക. നിങ്ങൾ രാവിലെ വന്നിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ പോകുന്നത്. കാരണം ഈ ഒരു ചോദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ച് രാവിലെ തുടങ്ങി രാത്രി വരെ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഫേക്കായിട്ടുള്ളവരെ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് നിങ്ങളുടെ ഒരു ദിവസം പറയാൻ പറഞ്ഞാൽ അത് എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ഒരു പൊസിഷനിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫേക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ച് വരുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവർക്ക് ആൻസർ കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ കുറച്ച് റെസിപ്പിയോ അല്ലെങ്കിൽ കുറച്ച് തിയറിയോ മാത്രം പഠിച്ചുകൊണ്ട് പോയവർക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ആൻസർ ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തി ആൻസർ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഷെഫാണെങ്കിൽ ഞാൻ രാവിലെ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മീറ്റിംഗ് നടത്തുന്നു. മീറ്റിംഗ് നടത്തിയതിന് ശേഷം ഇന്നത്തെ റെസിപ്പികളും ഇന്നത്തെ ക്വാണ്ടിറ്റി കാര്യങ്ങളും നോക്കുന്നു. അല്ലെങ്കിൽ മെയിൻ്റനൻസ് സൈഡിലുള്ളവരാണെങ്കിൽ നിങ്ങൾ രാവിലെ വരുന്നു, നിങ്ങളുടെ ഓഫീസറുമായിട്ട് സംസാരിക്കുന്നു, ഇന്നത്തെ കംപ്ലൈൻറ്റുകൾ ഇന്നത്തെ മെയിൻ്റനൻസ് എവിടെയൊക്കെയാണ് നടത്തേണ്ടത് അത് നിങ്ങൾ വേർതിരിച്ചെടുക്കുന്നു, ഞാൻ ഈ സൈഡ് അല്ലെങ്കിൽ നിങ്ങൾ ഈ സൈഡ് എന്നുള്ള രീതിയിൽ. അതിനുശേഷം നമ്മൾ ആ ഒരു കംപ്ലൈൻറ്റുകൾ ചെയ്യുന്നു. ഞങ്ങളാണെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ അതിൻ്റെ റിപ്പോർട്ടിംഗ് വരുന്നു, അതുപോലെ തന്നെ ഇൻവെൻട്രി വരുന്നു. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതിന് മുന്നാണെങ്കിൽ മെക്കാനിക്കൽ സൈഡിലുള്ളവരോ ടെക്നിക്കൽ സൈഡിലുള്ളവരോ അല്ലെങ്കിൽ എൻജിൻ സൈഡിലുള്ളവരാണെങ്കിൽ അവരുടെ ഡെയിലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ നാളെ ചെയ്യാനുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ ലോഗ് തയ്യാറാക്കുന്നു. ഇങ്ങനെ നമ്മളുടെ ഒരു ദിവസം എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മളോട് ചോദിക്കും. ഇങ്ങനെ നമ്മളുടെ ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പറയണം. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളുടെ മെയിൻ്റനൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ അതിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് കയറി ചോദിക്കും, അവിടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, അത് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഷെഫാണെങ്കിൽ പറയുകയാണ് ഞാൻ ബുഫയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് രാവിലെ വന്നതിന് ശേഷം ബുഫെ അടിക്കണം, വൈകുന്നേരം എനിക്ക് അലാകാട്ടുണ്ട്, അപ്പോൾ ഞാൻ അലാകാട്ടിന് ഇന്ന ഇന്ന ഡിഷുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പോൾ ഏതൊക്കെ ഡിഷാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്ന ഡിഷുകൾ ഏതൊക്കെയാണ് എന്നവർ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം അതിൽ നിന്നൊരു റെസിപ്പി പറയാനായിട്ട് പറയുന്നു. ആ സമയത്ത് അതിൻ്റെ റെസിപ്പി
ചെയ്യും, അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതേസമയം ഹൗസ് കീപ്പിംഗ് ആണെങ്കിൽ നിങ്ങൾ രാവിലെ വന്നിട്ട് എത്ര റൂമാണ് അടിക്കുന്നത്, എത്ര സമയം കൊണ്ടാണ് അടിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്, അതുപോലെ തന്നെ വെയിറ്റർ ആണെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ രാവിലെ വന്നതിന് ശേഷം ഏതൊക്കെ തരത്തിലുള്ള സെറ്റിങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെയിറ്റർ ആണെങ്കിൽ വരാൻ സാധ്യതയുള്ളതാണ്, ബൊഫെ സെറ്റിംഗ് ഉണ്ടാകും, അലാകാർട്ട് സെറ്റിംഗ് ഉണ്ടാകും, റൂം സർവീസിൻ്റെ സെറ്റിംഗ് ഉണ്ടാകും, പിന്നെ ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്, ഏത് തരത്തിലുള്ള സ്പൂണ്, ഫോർക്ക്, ഗ്ലാസ്, പ്ലേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ ഒരു ദിവസം ഏത് രീതിയിലാണ് കടന്നു പോകുന്നതെന്ന് ഇംഗ്ലീഷിൽ നിങ്ങൾ പറഞ്ഞ് പഠിച്ചതിന് ശേഷം മാത്രം ഇൻ്റർവ്യൂവിന് പോവുക. ഈ ഒരു കാര്യം നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം, നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സൈഡുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ കോൾഡ് ഗാലിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ റെസ്പോൺസിബിലിറ്റി ആണ് ഇന്ന കാര്യങ്ങളുടെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന റെസ്റ്റോറൻറ്റ് എനിക്ക് രണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് എങ്കിലും നിങ്ങൾ ഏതൊക്കെ സൈഡിലാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് എന്ന് വ്യക്തമായിട്ട് പറയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇത്രത്തോളം റെസ്പോൺസിബിൾ ആണ്, ഇന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈ ആക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യമാണ് എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുക എന്ന് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും ജോബ് ഡിസ്ക്രിപ്ഷനും എല്ലാം വെച്ചിട്ട് ഇത് ഒന്ന് എഴുതി നോക്കുക, നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് എഴുതി നോക്കുക. കാരണം അവിടെ ചെന്നതിന് ശേഷം നമ്മൾക്ക് ഈ കാര്യങ്ങൾ അറിയാം, പക്ഷേ ഇംഗ്ലീഷിൽ പറയാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലുടെയോ സഹായത്തോടു കൂടെ നിങ്ങൾക്ക് അത് എഴുതി നോക്കി പഠിച്ചതിന് ശേഷം മാത്രം പോവുക. ഇത് നിങ്ങളെ 100% ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഇൻ്റർവ്യൂസുമായിട്ട് ബന്ധപ്പെട്ടതും പുതിയ പുതിയ വേക്കൻസികളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.